ക്രിറ്റിസിസം ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുമോ അതോ ഡിക്രീസ് ചെയ്യുമോ? ഇത് നിരവധി ആൾക്കാർ, എസ്പെഷ്യലി കോർപ്പറേറ്റ് വേൾഡിൽ എച്ച് ആറിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻഫാക്ട് ക്രിറ്റിസിസം, ചില ആൾക്കാർ പറയും ക്രിറ്റിസിസം എന്നുള്ള വാക്കേ മാറ്റണം, ക്രിറ്റിസിസത്തിന് പകരം കറക്റ്റ് ചെയ്യാന്നാക്കിയാൽ മതി, ക്രിറ്റിസിസം നെഗറ്റീവ് വേർഡാണെന്ന് പറയും. ഇതിനെക്കുറിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം വളരെ ക്ലിയറാണ്, ശരിയായ രീതിയിൽ ക്രിറ്റിസിസം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ക്രിറ്റിസിസത്തെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ സാധിക്കും. ശരിയായ രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണർത്ഥം? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ച് മൂന്ന് തംബ് റൂൾസ് ഉണ്ട് ക്രിറ്റിസിസത്തിൽ. കാരണം ക്രിറ്റിസൈസ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാകും ഇല്ലേ, കാരണം നമ്മളുടെ സബോർഡിനേറ്റ് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള റിസൾട്ട് വരുന്നില്ലെങ്കിൽ, മേ ബി അയാളൊരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, ഇനോ ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഡീമോട്ടിവേറ്റഡ് ആകും, അതുകൊണ്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് റൈറ്റ്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ക്രിറ്റിസൈസ്. ശരിക്കും ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ള ഒരു ആർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്രിറ്റിസിസത്തിനെ വേണമെങ്കിൽ വിചാരിച്ചാൽ കോംപ്ലിമെൻ്റ് ആക്കി മാറ്റാൻ സാധിക്കും. മൂന്ന് റൂളുകൾ ഞാൻ പറയാം ക്രിറ്റിസിസത്തിൻ്റെ, തംബ് റൂൾസ്. 1, ക്രിറ്റിസൈസ് ഇൻ പ്രൈവറ്റ്, കോംപ്ലിമെൻ്റ് ഇൻ പബ്ലിക്. ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ മാറ്റി നിർത്തി അയാളെ പേഴ്സണലായിട്ട് അയാളോട് എന്ത് കറക്ഷനാണോ അയാൾ വരുത്തേണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കുക. പലപ്പോഴും പറ്റാറുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നമുക്ക് എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അവതരിപ്പിക്കും, ആ വ്യക്തിയെ ഇല്ലാതാക്കി കളയും. അവിടെ ക്രിറ്റിസിസം ഡിസ്ട്രക്റ്റീവ് ആകുകയാണ് ചെയ്യുക. അതേസമയത്ത് ആ വ്യക്തിയെ മാറ്റി നിർത്തുക, ആ മാറ്റി നിർത്തി പേഴ്സണലായിട്ട് ആ വ്യക്തിയുമായിട്ട് സമയം ചിലവഴിച്ച് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ത് മിസ്റ്റേക്കാണ്, എവിടെയാണ് അയാൾക്ക് കറക്ഷൻ ആവശ്യമുള്ളത്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വൺ റൂൾ. ആൻഡ് വെൻ എവർ ഹി ഡസ് സംതിങ് ഗുഡ്, എന്തെങ്കിലും ശരിയായിട്ട് നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കോംപ്ലിമെൻറ്റ് ചെയ്യുക. നോർമൽ ഹ്യൂമൻ ബിഹേവിയറിൽ പലപ്പോഴും സംഭവിക്കുന്ന തിരിച്ചാണ്, കോംപ്ലിമെൻറ്റ് ഇൻ പ്രൈവറ്റ്, ക്രിറ്റിസൈസ് ഇൻ പബ്ലിക് എന്നായി പോകും. അതായത് എന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ചാലും ഫോണിലൊക്കെ ആയിരിക്കും വിളിച്ച് പറയുക, നന്നായിരുന്നു കേട്ടോ, നീ ചെയ്ത വർക്ക് വളരെ ഗംഭീരായി. അതേസമയത്ത് എന്തെങ്കിലും മോശമായിട്ട് ചെയ്താൽ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് എന്തോ അടയെ കാണിക്കുന്നത്, ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. ഇത് മാറിയിട്ട് ക്രിറ്റിസൈസ് ഇൻ പ്രൈവറ്റ്, കോംപ്ലിമെൻറ്റ് ഇൻ പബ്ലിക്, ദാറ്റ് ഈസ് നമ്പർ വൺ റൂൾ. നമ്പർ 2, ക്രിറ്റിസൈസ് ദി ആക്ഷൻ നോട്ട് ദ പേഴ്സൺ. ആ വ്യക്തിയെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക, ആ വ്യക്തി ചെയ്ത എന്ത് സ്പെസിഫിക് ആക്ഷനെയാണ് ക്രിറ്റിസൈസ് ചെയ്യേണ്ടത്, എന്ത് സ്പെസിഫിക് ആക്ഷനിലാണ് കറക്ഷൻ ആവശ്യമുള്ളത് എന്നുള്ളത് കണ്ടെത്തുക. ആ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ എന്താണെന്നുള്ളത് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ നീ ശരിയല്ല, നീ ചെയ്യുന്നത് ശരിയല്ല, നീ മൊത്തത്തിൽ ശരിയല്ല, ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഡിസ്ട്രക്റ്റീവാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു പ്രയോജനം ഉണ്ടല്ലോ, അയാൾ ശരിയല്ല കേട്ടോ. എന്താണ്, ഏത് ആക്ഷനാണ്, എവിടെയാണ് അയാൾക്ക് കറക്ഷൻ ആവശ്യമുള്ളത്, എവിടെയാണ് അയാൾ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് തരത്തിലുള്ള ആക്ഷനിൽ കറക്ഷൻ ആവശ്യമുണ്ട്, സ്പെസിഫിക്കായിട്ട് ഒരു വ്യക്തിയെ മാറ്റി നിർത്തി പേഴ്സണലായിട്ട് അയാളോട് സംസാരിച്ച് എന്ത് സ്പെസിഫിക് ആക്ഷനിലാണ് അയാൾ കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ ക്രിറ്റിസൈസ് ദി ആക്ഷൻ നോട്ട് ദ പേഴ്സൺ. 3, ടേക്ക് എ സാൻഡ്വിച്ച് അപ്രോച്ച്. എന്താണ് ഈ സാൻഡ്വിച്ച് അപ്രോച്ച് ഇൻ ക്രിറ്റിസിസം? സാൻഡ്വിച്ച് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ആ വ്യക്തി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഫാക്ടർ ഉണ്ടോ അതിനെക്കുറിച്ച് ഒരു വളരെ സിമ്പിളായിട്ടൊന്ന് അയാളോട് സ്റ്റേറ്റ് ചെയ്യുക. അതിനുശേഷം ഏത് കറക്ഷൻ, എവിടെയാണ് കറക്ഷൻ ആവശ്യമുള്ളത്, ആ കറക്ഷൻ അല്ലെങ്കിൽ അയാൾ കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം 3, സ്ലൈസ്, സാൻഡ്വിച്ചിന് 3 സ്ലൈസ് ഉണ്ടാവണമല്ലോ, 3 സ്ലൈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അയാളുടെ ഈ ക്രിറ്റിസിസം അല്ലെങ്കിൽ അയാളുടെ ഈ കറക്ഷനെക്കുറിച്ച് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാക്കുക. ഉദാഹരണം, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഒരു സബോർഡിനേറ്റ് ആണ്, നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹം വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്, അയാൾ പറയുക താങ്കളുടെ സിൻസിയറിറ്റിയും അതേപോലെ ഓരോ കാര്യവും ചെയ്യാനുള്ള താങ്കളുടെ പ്രാപ്തിയെയും എനിക്ക് തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം താങ്കൾ മറ്റുള്ള താങ്കളുടെ സബോർഡിനേറ്റ്സിനോട് ഡീൽ ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി കറക്ഷൻ ആവശ്യമാണ്. കാരണം പല ആൾക്കാരും അതുകൊണ്ട് ഹർട്ടാവുന്നതായിട്ട് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അത് കുറച്ച് മാറ്റേണ്ടത് ആവശ്യമാണ്. താങ്കൾ കുറച്ചുകൂടി അസർട്ടീവായിട്ട്, എന്താ പറയുക, നെഗറ്റീവ് അല്ലാതെ അസർട്ടീവായിട്ട്, നോ പറയേണ്ടടുത്ത് നോ പറയണം, യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് കുറേ കൂടി ക്ലിയറായും ആൾക്കാരെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ആൾക്കാരുമായിട്ട് ബിഹേവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് താങ്കളോട് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് താങ്കളിൽ വളരെ വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഈ ഓർഗനൈസേഷനിൽ ഹയർ ലെവൽ ഓഫ് ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരേണ്ട ഒരാളാണ് താങ്കൾ. അതുകൊണ്ട് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചെറുതെന്ന് തോന്നുന്നെങ്കിൽ പോലും, ചെറിയ മിസ്റ്റേക്കുകൾ പോലും താങ്കളെ സംബന്ധിച്ച് അത് ശരിയാവില്ല. കാരണം താങ്കൾക്ക് ഈ ഓർഗനൈസേഷൻ വലിയൊരു പൊസിഷനിലേക്ക് വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ക്രിറ്റിസിസത്തെ നിങ്ങൾ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പോലായി. ഇൻഫാക്ട് കേൾക്കുന്ന ആൾക്ക് കേട്ട ശേഷം അയാൾക്ക് തോന്നുന്നത്, ഓ,
ഹി ഫീൽസ് ഗുഡ്. ഒരാൾ അയാളുടെ മിസ്റ്റേക്കുകളെ കണ്ടെത്താനും കറക്റ്റ് ചെയ്യാനും ഒരാളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇൻഫാക്ട് ഹി വിൽ അക്സെപ്റ്റ് യു ആസ് എ മെന്റോ. നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു മെന്ററായിട്ട് അയാൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ നമ്മൾ എടുത്ത അപ്രോച്ച് സാൻഡ്വിച്ച് അപ്രോച്ചാണ്. അപ്പോൾ മൂന്ന് റൂളുകളാണ് നമ്മൾ ക്രിറ്റിസിസത്തിൽ അപ്ലൈ ചെയ്തത്. ഒന്ന്, ക്രിറ്റിസൈസ് ഇൻ പ്രൈവറ്റ്, കോംപ്ലിമെൻറ്റ് ഇൻ പബ്ലിക്. ക്രിറ്റിസൈസ് ദി ആക്ഷൻ, നോട്ട് ദ പേഴ്സൺ. യൂസ് എ സാൻഡ്വിച്ച് അപ്രോച്ച്. മനുഷ്യരുമായി ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി മില്യൺ ഡോളർ ബിസിനസ്. ലോകത്തിൽ ഏത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഏത് പ്രൊഫഷണൽ ആളാണെങ്കിലും നിങ്ങൾക്ക് മനുഷ്യനുമായി ഡീൽ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കും. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.